ഹബ് ഇക്കുറി നടൻ ഭരത് മുരളിയുടെ പേരിൽ നടത്തിയ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ആൻഡ് ഡോക്യുമെന്ററി ഫെസ്റ്റിവലിന്റെ പുരസ്കാര വിതരണം ഓഗസ്റ്റ് 24 ആറ്റിങ്ങലിൽ നടന്നു. അനന്താര റിവർവ്യൂ റിസോർട്ടിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ചലച്ചിത്ര രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ഭരത് മുരളി മീഡിയ ഹബ്ബ് പുതിയ ജനറേഷന് വേണ്ടി, അതുപോലെ തന്നെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടിയിട്ട്, അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോവിഡ് കാലത്തും ഇങ്ങനെ ഒരു പുരസ്കാരദാന ചടങ്ങൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് ഭരത് മുരളി എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ചലച്ചിത്ര അഭിനേതാവിൻ്റെ നാമധേയത്തിൽ, നാടക കലാകാരൻ്റെ നാമധേയത്തിൽ, എഴുത്തുകാരൻ്റെ നാമധേയത്തിൽ, സർവോപരി മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തിത്വത്തിൻ്റെ നാമധേയത്തിൽ സംഘടിപ്പിക്കുന്നു. അത് അതിൻ്റെ മാതൃകാപരമായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ വിഖ്യാതനായിട്ടുള്ള ചലച്ചിത്ര സൈദ്ധാന്തികനായ അലക്സാണ്ടർ പെട്രോവിക് എന്ന് പറയുന്ന വ്യക്തിത്വം, അദ്ദേഹം ഒരു നൂറ്റാണ്ട് മുമ്പേ നമ്മളോട് പറഞ്ഞത് വരാനിരിക്കുന്ന ഒരു ഒരു കാലത്ത് നമുക്ക് കടലാസിൽ പേന കൊണ്ട് നമ്മളുടെ സർഗസൃഷ്ടികൾ എഴുതുന്നതുപോലെ നമുക്ക് എളുപ്പം സിനിമയെ കൈകാര്യം ചെയ്യാവുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ ആ കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഡിജിറ്റൽ ഫിലിം മേക്കിങ്ങിൻ്റെ വസന്തകാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. നമുക്കൊരു ടിനി സ്ക്രീനിലോ ചെറിയ ക്യാമറയിലോ നമ്മുടെ ആശയങ്ങളെ പ്രകാശിപ്പിക്കുന്ന രീതിയിലേക്ക് ചലച്ചിത്രങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ, അതിൽ സർഗാത്മകപരമായിട്ട് സമൂഹത്തോട് കടപ്പാടുള്ള രീതിയിൽ എങ്ങനെ കാര്യങ്ങളെ നിർമ്മിച്ചെടുക്കാം എന്നുള്ളത് കണ്ടെത്തുകയും അത്തരം പ്രതിഭകൾക്കുള്ള പുരസ്കാരം നൽകുകയും ചെയ്യുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള കർത്തവ്യമാണ് ഭരത് മുരളി മീഡിയ ഹബ്ബ് നൗഷാദിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ട് സംഘടിപ്പിക്കുന്നത്. മുരളിയേട്ടൻ്റെ പേരിലുള്ള ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അത് ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ, നീതിപൂർണമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇനിയും ഈ മീഡിയ ഹബ്ബിന് പുതിയ പ്രവർത്തനങ്ങളുമായിട്ട് മുരളിയേട്ടൻ്റെ ഓർമ്മകളെ അർത്ഥവത്തായ രീതിയിൽ നിലനിർത്തുവാനുള്ള രീതിയിൽ ഭരത് മുരളിയുടെ ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. നന്ദി. സംവിധായകൻ പ്രമോദ് പയ്യന്നൂർ, സാജൻ ചക്രയുമ രഞ്ജിത് ദിവാകർ, അനുറാം, ചലച്ചിത്ര സംഗീത സംവിധായകനും ഗായകനുമായ ജെ കെ ഹരീഷ് മണി, ഡോക്ടർ രജത് കുമാർ, സീരിയൽ താരങ്ങളായ അനിൽ ആറ്റിങ്ങൽ, അലീഫ് ഷാ, ജയചന്ദ്രൻ തോന്നക്കൽ എന്നിവർ പങ്കെടുത്തു. മീഡിയ ഹബ് സാരഥികളായ നിസാർ ആറ്റിങ്ങൽ, എ കെ നൌഷാദ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നടൻ ഇർഷാദ് അലിക്ക് 2021 മീഡിയ ഹബ് ഭരത് മുരളി പുരസ്കാരം സമ്മാനിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം 5 സെഷനുകളായാണ് പരിപാടി നടന്നത്. മീഡിയ ഹബ് കീഴടക്കിയായി ഭരത് മുരളി പുരസ്കാരം നേടിയതിൽ വളരെ സന്തോഷവും അഭിമാനവും. ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു നടനാണ് വ്യക്തിജീവിതത്തിൽ വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു. നാടകക്കാരനും നിലയിലും സിനിമാക്കാരൻ നിലയിലും എഴുത്തുകാരൻ നിലയിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കലാകാരൻ നിലയിലൊക്കെ മുരളിയേട്ടനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ എന്നെ അതിൽ കാണുന്നുണ്ട്, എനിക്കതിൽ ബഹുമാനമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലൊരു പുരസ്കാരം കിട്ടുക എന്നൊക്കെ പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ധന്യമായൊരു നിമിഷമായിട്ട് തന്നെ കാണുന്നു. വളരെ സന്തോഷമാണ്. കലാ സാംസ്കാരിക മേഖലകളിൽ മികവ് തെളിയിച്ച 15 പേരെയും മീഡിയ ഹബ് മുഖ്യ ഇവന്റ് സ്പോൺസർമാരെയും മീഡിയ പാർട്ട്ണർമാരെയും ചടങ്ങിൽ ആദരിച്ചു. മീഡിയ ഹബിൻ്റെ ഭരത് മുരളി സാറിൻ്റെ പേരിലുള്ള ആദരവാണ് ഞാൻ കിട്ടിയിരിക്കുന്നത്. ഭരത് മുരളി സാർ എന്ന് പറയുന്നത്, ഭരത് മുരളി സാറുമായിട്ടൊരു അടുപ്പമുള്ളെന്ന് പറയുന്നത് മലയാളോത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, മലയാള നാടകത്തിൻ്റെ കുറേ വർഷത്തെ പാരമ്പര്യം അവതരിപ്പിച്ചപ്പോൾ, അതിൽ ലങ്കാലക്ഷ്മിയുടെ ഒരു ഭാഗം അവതരിപ്പിച്ചപ്പോൾ അന്ന് ഞങ്ങളൊക്കെ ആയിരുന്നു അതിനെ അഭിനയിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് അത് ഡയറക്റ്റ് ചെയ്ത് മുരളി സാറായിരുന്നു. അങ്ങനെയാണ് മുരളി സാറുമായിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ അറിയാറ്. ആ സാറിൻ്റെ പേരിലൊരു ആദരവ് കിട്ടിയത് വളരെയധികം സന്തോഷം. ഇത് വലിയൊരു പിന്നെ അവാർഡായി കണക്കാക്കുന്നു. വളരെയധികം സന്തോഷം മീഡിയ ഹബിനും മറ്റെല്ലാവർക്കും ഈ അവസരത്തിൽ എൻ്റെ നന്ദി അറിയിക്കുക. മീഡിയ ഹബ് സംഘടിപ്പിച്ച ഭരത് മുരളി തുല്യ പ്രതിഭയായ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ അവാർഡ് കരസ്ഥമാക്കിയ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇങ്ങനൊരു അവാർഡ് സംഘടിപ്പിച്ച് വളർന്നു വരുന്ന പുതിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ മീഡിയ ഹബ് കാണിക്കുന്ന ഈ ഒരു എന്താണ് ഈ ഒരു സംരംഭത്തിനും എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഇനിയും ഇതുപോലെ ഒരുപാട് വളർന്നു വരുന്ന പുതിയ പുതിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാൻ മീഡിയ ഹബിൽ പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും. വിസ്മയ ന്യൂസ്, ആറ്റിങ്ങൽ.